ഹായ് ഓൾ, വെൽക്കം ടു കേസ്മെന്റ് വീക്ക്ലി കറണ്ട് അഫയേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് ഫസ്റ്റ് തൊട്ട് സെവൻത്ത് വരെയുള്ള ഒരു ഫസ്റ്റ് വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. സോ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിഥി സ്കീം. ദെൻ കുറച്ച് ജി ഐ ടാഗ് കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റ്സ് നിന്നാണ് കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാമ്പയിനെ കുറിച്ച് പറയുന്നുണ്ട്, മേരാ പെഹല വോട്ട് ദേശ് കേലെ. ഈ ഒരു പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, റിലേറ്റഡ് ടു വോട്ടിംഗ് ഓർ എലക്ഷൻ. ഓക്കെ, ദെൻ രണ്ട് ഇൻഡെക്സുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്റർനാഷണൽ ഐ പി ഇൻഡെക്സും സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സും. ഓക്കെ, പിന്നെ ഒബിച്വറീസ് നോക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ഡേയ്സ് നോക്കുന്നുണ്ട്, അപ്പോയിൻമെന്റ്സ് നമ്മൾ നോക്കുന്നുണ്ട്, ദെൻ എക്സൈസ് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്കീമിനെ പറ്റിയാണ്. ആ സ്കീമിൻ്റെ പേരാണ് അതിഥി സ്കീം. ഓക്കെ, അപ്പം ഈ സ്കീം എന്താണ്, റിലേറ്റ് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി ഏതൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ ഒരു എയിം എന്ന് നമുക്ക് നോക്കാണ്. അപ്പോൾ ഈ അതിഥി സ്കീമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നു, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഏതാണ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ വരുന്നു. ഇനി എന്താണ് ഈ ഒരു സ്കീമിൻ്റെ എയിം, അത് നമ്മൾ പഠിച്ചിരിക്കണം, ഇത്രയേ ഉള്ളൂ. ടു പ്രൊമോട്ട് ദ ഇന്നോവേഷൻസ്, ടു പ്രൊമോട്ട് ദ ഇന്നോവേഷൻസ് ഇൻ എന്തൊക്കെ, ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ഡിഫൻസ് ടെക്നോളജീസ്. ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ഡിഫൻസ് ടെക്നോളജിയുടെ ഇന്നോവേഷൻസും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കീം നമ്മൾ നോക്കണം, ആക്ടിംഗ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐടെക്സ്, ഇതാണ് അതിഥി സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ഏതാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ വരുന്നതാണ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു സ്കീം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അത് നമ്മൾ നോക്കണം, ഇത്രയേ ഉള്ളൂ. സ്റ്റാർട്ടപ്സും കാര്യങ്ങൾക്കും അതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് കൊടുക്കുക, അതിൻ്റെ ഇന്നോവേഷൻസിനും അതിൻ്റെ ആ ഒരു വർക്കിങ്ങിനും കാര്യത്തിനും വേണ്ടിയിട്ട്, അവിടെയുള്ള റിസർച്ചിന് കാര്യത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്കീം വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഒരു 12 പ്രൊഡക്ട്സിന് ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട് റീസെൻ്റ്ലി. ഓക്കെ, എവിടെ നിന്നാണ്, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലുള്ള 12 പ്രൊഡക്ട്സിന് ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഒരു പ്രൊഡക്ട്സ് നമ്മൾ നോക്കണം. ഇപ്പം എക്സാമിന് ചിലപ്പം ഈ ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് ഇത് ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നേക്കാം. സോ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ബൈ ഹാർട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒരു 2 ടൈംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു 12 പുതിയ പ്രൊഡക്ട്സിന് ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട്. ഇതോടെ ഈ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ജി ഐ ടാഗ് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 20 എത്തിയിട്ടുണ്ട്. ഇതും കൂടി കൂട്ടുമ്പോൾ അപ്പോൾ ഏകദേശം 20 പ്രൊഡക്ട്സിന് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ആ ഒരു 12 പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. അത് നോക്കുമ്പോൾ കുറച്ച് ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിന് കിട്ടിയിട്ടുണ്ട്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് ഏതൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്താനി എന്ന് പറയുന്ന എന്താണ്, ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് ആണ്, ഇതിന് ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട്. ദെൻ മോൺപ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് ആണ്, നിഷി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് ആണ്, ആൻഡ് ഗാലോ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് ആണ്, ആൻഡ് ആദി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് ആണ്. ദെൻ ഒരു ഹാൻഡ്ലൂം പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുണ്ട്, ഏതാണ്, തായ് കാന്തി. ദെൻ ഒരു ഹാൻഡിക്രാഫ്റ്റ്, മോൺപ ഹാൻഡ്മെയ്ഡ് പേപ്പർ ഹാൻഡി, ഇതൊരു ഹാൻഡിക്രാഫ്റ്റ് ആണ്. ദെൻ ഡാവോ എന്ന് പറയുന്ന ഒരു മാനുഫാക്ചർഡ് ഗുഡ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ദെൻ മാരുവ അപ്പോ ഇതെന്ന് പറയുന്നത് വെച്ചാൽ മില്ലറ്റ്, മാരുവച്ച മില്ലറ്റ് ആണ്. ഓക്കെ, ഇതും അരുണാചൽ പ്രദേശിൽ നിന്നുള്ളതാണ്. ദെൻ ആദി അപ്പോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ദെൻ അഗ്നിയാത്ത് അഥവാ അഡ്ലൈ അല്ലെങ്കിൽ എന്താ പറയുക, ടാൻയാക്ക് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ മറ്റു പേരുകളാണ് അങ്ങ്യാട്ട്, അഡ്ലി, തന്യാക്ക്. ഇതൊരു മില്ലറ്റ് ആണ്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ കീഴിൽ വരുന്നതാണിത്. സോ ഇതിനും ജി ഐ ടാഗ് വന്നിട്ടുണ്ട്. ആൻഡ് മറ്റൊരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഉണ്ട്, അതേതാന്ന് നോക്കുന്നുണ്ടെങ്കിൽ കേലാപ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ മീൻസ് അവിടെ പറയുന്ന വേറെ പേരാണ് ഫെലാപ് ടീ എന്നൊക്കെ പറയും. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ കേലാപ് എന്ന് പറയുന്ന ഒരു ബാംബു പ്രോസസ്ഡ് ടീ ആണ്. എന്താണ്, ഒരു ബാംബു പ്രോസസ്ഡ് ടീ ആണ്. സോ ഇത്രയും പ്രൊഡക്ട്സിനാണ് റീസെൻ്റ്ലി അരുണാചൽ പ്രദേശിൽ നിന്നും ജി ഐ ടാഗ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ഈ പേര് നോക്കുക, അരുണാചൽ പ്രദേശിന് എന്തെങ്കിലും ഒരു കീയോ എന്തെങ്കിലും ഒരു കോഡോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ മൈൻഡിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പേര് കിട്ടും.
അത്താനി ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് ആണ്. മോൻപ, നിഷി, ഖാലോ, ആധി, ടായ് കംതി, മോൻപ, ദെൻ ഡാവോ, മരുവ ആപ്പോ, ആദി ആപ്പോ, അങ്ക്യാട്ട്, ഖേലാബ്. ഓക്കെ, ഇത്രയാണ് റീസെൻ്റ്ലി അരുണാചൽ പ്രദേശിൽ നിന്നും ജി ഐ ടാഗ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഒരു സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ്. ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ് ഉണ്ട്, മാനുഫാക്ചർഡ് ഗുഡ്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് എഗെയിൻ നമ്മൾ ഒരു ജി ഐ ടാഗ് കിട്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അരുണാചൽ പ്രദേശ് എന്നുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. എഗെയിൻ കുറച്ചുകൂടി ഒരു 10 പ്രൊഡക്ട്സിന് കൂടിയിട്ട് ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, മജൂളി മാസ്ക്. ഏതാണ് മജൂളി മാസ്ക്? മജൂളി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു അല്ലെങ്കിൽ മജൂളി എന്നുള്ളൊരു പേരോ അല്ലെങ്കിൽ ഒരു ടേമോ ആയിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, ഇപ്പം മജൂളി മാസ്ക് എന്ന് പറയുന്നത് എവിടത്തെയാണ്? ആസാം. അപ്പം ആസാമിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റാണ് മജൂളി മാസ്ക്. ഇതിന് ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ആസാമിൽ തന്നെ മജൂളി മനുസ്ക്രിപ്റ്റ് പെയിൻറ്റിംഗ് ഇതിനും ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗുജറാത്തിൽ നിന്നുള്ള രണ്ട് പ്രൊഡക്ട്സിനാണ് കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? അംബാജി വൈറ്റ് മാർബിൾ. ഏതാണ്? അംബാജി വൈറ്റ് മാർബിളിനും കച്ച് റോഗൺ ക്രാഫ്റ്റിനും, ഈ രണ്ടെണ്ണത്തിനുമാണ് ഗുജറാത്തിൽ നിന്നും ജി ഐ ടാഗ് കിട്ടിയത്. ആസാമിൽ നിന്ന് ഏതൊക്കെയാണ് രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്? മജൂളി മാസ്കിന് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ആസാം മജൂളി മനുസ്ക്രിപ്റ്റ് പെയിൻറ്റിങ്ങിന് കിട്ടിയിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്ന് രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്, അംബാജി വൈറ്റ് മാർബിളിന് കിട്ടിയിട്ടുണ്ട്, ദെൻ കച്ച് റോഗൺ ക്രാഫ്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഒഡീഷയിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഒഡീഷയിൽ നിന്ന് ഏതിനാണ്? കട്ടക് സിൽവർ ഫിലിഗ്രി. ഇത് ഒഡീഷയിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതൊന്നാണ് നരാസാപൂർ ക്രോച്ചറ്റ് ലേസ് പ്രൊഡക്റ്റ്. ഓക്കെ, നരാസാപൂർ ക്രോച്ചറ്റ് ഇതൊരെന്താണ്? ലേസ് പ്രൊഡക്റ്റ് ആണ്. സോ ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ഇതിന് വന്നിരിക്കുക, ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. സോ ഇതിനും ജി ഐ ടാഗ് കിട്ടിയിരിക്കുന്നു. ദെൻ മധ്യപ്രദേശിലുള്ള, ഏതാണ്? മധ്യപ്രദേശിലുള്ള രത്ലാം റിയാവാൻ ലസൻ, അതായത് കുറിച്ച് ഗാർലിക്. ഓക്കെ, ഈ പ്രൊഡക്റ്റിന്റെ പേര് ഇതാണ്, രത്ലാം റിയാവാൻ ലസൻ. ഓക്കെ, ഇതൊരു ഗാർലിക് ആണ്. സോ മധ്യപ്രദേശിൽ നിന്നുമാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ തെലങ്കാനയിൽ നിന്നും ഏതാണ്? ഹൈദരാബാദ് ലാക് ബാംഗിൾസ്. ബാംഗിൾ. ഓക്കെ, ഇപ്പൊ തെലങ്കാനയിൽ നിന്നുള്ളവർ ഏതാണ്? ഹൈദരാബാദ് ലാക് ബാംഗിൾ. ദെൻ ത്രിപുരയിൽ നിന്നും എന്താണ്? ഒരു ടെക്സ്റ്റൈൽ ആണ്. എന്താണ്? ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് ആണ്, ത്രിപുര ടെക്സ്റ്റൈൽ ആണ്. ഏതാണ്? റിസ. ത്രിപുര റിസ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റിനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പ്രൊഡക്ട്സ് പറഞ്ഞു. ത്രിപുരയിൽ നിന്ന് കിട്ടിയത് പറഞ്ഞു, തെലങ്കാനയിൽ നിന്ന് കിട്ടിയത് പറഞ്ഞു, മധ്യപ്രദേശിൽ നിന്ന് പറഞ്ഞു, ആന്ധ്രാപ്രദേശിൽ നിന്ന് പറഞ്ഞു, ഒഡീഷ, ആസാം, ഗുജറാത്ത്. അടുത്തതാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നും കൂടി ഒരു പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഏതാണ്? ബംഗാൾ മുസ്ലിം. ഇതിനും എന്ത് ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ അരുണാചൽ പ്രദേശിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു 12 പ്രൊഡക്ട്സിൻ്റെ കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേരിയസ് സ്റ്റേറ്റ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു അഗൈൻ ഒരു 10 പ്രൊഡക്ട്സും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ലിസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇടയ്ക്ക് ചുമ്മാ ഒന്ന് വായിക്കുക. എക്സാമിന് ഇപ്പം എന്താ പറയുക, ജസ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ്ങോ കാര്യങ്ങളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് നേരെ നമ്മുടെ അടുത്ത ന്യൂസിലോട്ട് പോവാം. നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു ക്യാമ്പയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ ആ ക്യാമ്പയിനാണ് മേരാ പെഹല വോട്ട് ദേശ് കെ ലിയെ. എന്താണ് മേരാ പെഹല വോട്ട് ദേശ് കെ ലിയെ? ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരികയാണ്. സോ ആ ഒരു കാര്യങ്ങളും അതിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്യാമ്പയിനാണിത്. സോ എന്തൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിൻ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഭാഗത്തായിട്ട് എന്താ പറയുക, എന്തൊക്കെ കാര്യങ്ങൾ ഇത് നടത്തുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഇവൻസും കാര്യങ്ങളും, എന്തൊക്കെയാണ് പ്രോഗ്രാംസും കാര്യങ്ങളും, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ക്യാമ്പയിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ എയിം എന്താണെന്ന് നമ്മൾ നോക്കണം. ഇത്രയേ ഉള്ളൂ, മേരാ പെഹല വോട്ട് ദേശ് കെ ലിയെ. ഇതെന്ന് പറയുന്നത് My first vote for the country. ഇപ്പം തന്നെ ഈ ഒരു പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം ഫസ്റ്റ് വോട്ട് ഫോർ ദ കൺട്രി. അപ്പം എന്തായിരിക്കും? ഫ്രഷേഴ്സിനായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു പേര് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ്റെ ഒരു ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് ടൈം വോട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതൊക്കെ എൻകറേജ് ചെയ്യാനും അവർ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ആ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണിത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻകറേജ് ദ ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ 2024 ലോക്സഭ ഇലക്ഷൻ. നമ്മുടെ 2024 ലോക്സഭ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ടൈം വോട്ടേഴ്സിനെ അവർക്ക് ഈ ഒരു ഇലക്ഷൻ്റെയും അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് എന്നുള്ള തങ്ങളുടെ ആ ഒരു റൈറ്റിൻ്റെയും
അതിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ക്യാമ്പയിനാണത്. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് മിനിസ്ട്രീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും ഈ രണ്ട് മിനിസ്ട്രീസ് ചേർന്നിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഈ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്യാമ്പയിൻ ആൻഡം വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഉള്ളത്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജസിൽ അതേപോലെ തന്നെ വേറെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇവൻസും കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷനെ റിലേറ്റ് ചെയ്ത് അതിനെ അവരെ എന്താ പറയുക എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക ഓൺലൈൻ കോമ്പറ്റീഷൻസും കാര്യങ്ങളും കൊണ്ടുവരിക. അതേപോലെ തന്നെ ഫിസിക്കൽ ഇവൻറ്റ്സ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക. ദെൻ ബ്ലോഗ് റൈറ്റിംഗ്, പോഡ്കാസ്റ്റുകൾ, ഡിബേറ്റുകൾ, എസ്സേ റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക. ദെൻ വോട്ടിങ്ങിൻ്റെ അതേപോലെ തന്നെ ഒരു ഇലക്ട്രൽ പ്രോസസ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും മറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സെമിനാർസ്, ഇൻട്രാക്റ്റീവ് സെഷൻസും കാര്യങ്ങളും കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ കീഴിൽ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇത് ഫസ്റ്റ് ടൈം വോട്ടേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ള ഒരു ക്യാമ്പയിനാന്ന് പറഞ്ഞു. സോ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചിലർക്ക് ഫസ്റ്റ് ടൈം വോട്ട് ചെയ്യണവർക്ക് ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് കൊണ്ടുവന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ എൻകറേജ് ചെയ്യുക. സോ ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഒരു വോട്ടേഴ്സ് പ്ലെഡ്ജ് നടത്താൻ വേണ്ടിയിട്ട് യൂത്തിനെ എൻകറേജ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഇൻഡെക്സിനെ പറ്റിയാണ്, ഇത്രയേ ഉള്ളൂ. ഇന്റർനാഷണൽ ഐ പി ഇൻഡെക്സ്. എന്താണ് ഇന്റർനാഷണൽ ഐ പി ഇൻഡെക്സ്? ദെൻ ഇത് ഏതിൻ്റെയാണ്? യു എസ് ചാമ്പേഴ്സിൻ്റെയാണ്. ദെൻ ഇതിൽ ഇന്ത്യ പറയുന്നത് ഈ 2024 ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 42nd ആണെന്നാണ് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ യു എസ് എ ആണ് ടോപ്പ് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം എക്സാമിന് നമുക്ക് ഇത്രയും തന്നെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ആരുടെയാണ്? ഈ ഒരു ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ്. ഐ പി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത്ര ഇതാണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ്. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024. ഇതിൽ എക്സാമിന് ഇന്ത്യയുടെ റാങ്ക് ഏതാണെന്ന് നോക്കുക. 42nd ആണ് ഇന്ത്യയുടെ റാങ്ക്. യു എസ് ആണ് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ സെക്കൻഡ് പൊസിഷൻ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. യു കെക്കാണ്. തേർഡ് കിട്ടിയിരിക്കുന്നത് ഫ്രാൻസ്. അപ്പം യു എസ് എ, യു കെ, ഫ്രാൻസ്, ഇതാണ് ഈ ഒരു ഇൻഡെക്സിലുള്ള കൺട്രീസിൻ്റെ ആ ഒരു ഓർഡർ വരുന്നത്. ഓക്കെ, ടോപ്പ് ആർക്കാണ്? യു എസ്, യു കെ, ഫ്രാൻസ്. ഇന്ത്യയുടെ 42nd ആണ് ഇൻഡെക്സ്. ആരുടെയാണ്? യു എസ് ചാമ്പേഴ്സ് ആണ് കൊണ്ടുവരുന്നത്, ഓക്കെ, പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഇൻഡെക്സ് ആണ് സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ്. എന്താണ് സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് 2023? അപ്പം ഇതിൽ എന്താണ് ഈ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ആരാണ് ഈ ഒരു ഇൻഡെക്സ് കൊണ്ടുവരുന്നത്? ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഏതാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിൻ്റെ ആണ് ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും മിനിസ്ട്രി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. മിനിസ്ട്രി ഓഫ് പവർ. അപ്പം മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിലാണ് വരുന്നത്. എന്താണ് മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിലാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി വരുന്നത്. പ്ലസ് ഈ പ്രാവശ്യം ഈ മാർച്ച് ഫസ്റ്റിന് ഇതിൻ്റെ ഈ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിൻ്റെ 22nd ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു. 22nd ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഈയിടെയായിട്ട് ഈ ഇതിൻ്റെ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്തത്. അപ്പം ഈ ഒരു ഇതിൻ്റെ ഏത് തീമിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഡേ ആഘോഷിച്ചത്, അതിൻ്റെ തീം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനർജി ട്രാൻസിഷൻ ത്രൂ ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് ഡീ കാർബണൈസേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഈ ഒരു തീം അറിഞ്ഞിരിക്കുക. ഇറ്റ്സ് ഈ ഒരു തീം റിലേറ്റഡ് ടു ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ്, മിനിസ്ട്രി ഓഫ് പവർ ആണ് വരുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ന്യൂഡൽഹിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എക്സാമിന് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇൻഡെക്സ് ആരുടെയാണ് അല്ലെങ്കിൽ ആര് കൊണ്ടുവരുന്നു, മിനിസ്ട്രി ഏതാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു 22nd ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടി, മാർച്ച് 1st ആണ് ഇതിൻ്റെ
ഫൗണ്ടേഷൻ ഡേ എന്ന് പറയുന്നത്. നമ്മളൊരു അഡീഷണൽ ഇൻഫോർമേഷൻ കിട്ടി, ദെൻ തീം എന്താന്ന് നോക്കുക. ഓക്കെ, ഇത്രയും മതി എക്സാമിന്. ഈ അടുത്ത് കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അന്തരിക്കുകയുണ്ടായി. ഇവർ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു രണ്ട് മൂന്ന് പേരെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ആളാണ് അരുൺ കുമാർ ശർമ്മ. മിസ്റ്റർ അരുൺ കുമാർ ശർമ്മ, ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു പത്മശ്രീ അവാർഡിയാണ്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത് ഫീൽഡാണ്? ആർക്കിയോളജി. ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അപ്പം അരുൺ കുമാർ ശർമ്മ, ഇടത്ത് അന്തരിച്ച അരുൺ കുമാർ ശർമ്മ എന്ന് പറയുന്നത് ഏത് മേഖലയെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആർക്കിയോളജി. അപ്പൊ ഇദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഒരു പത്മശ്രീ അവാർഡ് ജേതാവ് കൂടിയാണ്. ഓക്കെ, ദെൻ അടുത്ത ആളാണ് നമ്മുടെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നിട്ടുള്ള മാർട്ടിൻ ബ്രയൻ മരിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു പേര് തന്നിട്ട് ഏത് രാജ്യത്തെ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ കാനഡയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഇവിടെ കാനഡ എന്നുള്ളതാണ്, ഫോർമർ കാനഡിയൻ പ്രൈം മിനിസ്റ്റർ ആണ്. എന്താണ്? മാർട്ടിൻ ബ്രയൻ മൾറോണി അദ്ദേഹം എന്ത് ചെയ്ത് അന്തരിച്ചു. അപ്പം ഇദ്ദേഹം കാനഡിയൻ പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ള കാര്യം നോക്കിയിരിക്കുക, ഓർത്തിരിക്കുക. ഇന്ത്യയിൽ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലോക്സഭ എം പി ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ഷഫീഖർ റഹ്മാൻ ബർ. ഇദ്ദേഹം ലോക്സഭ എം പി ആയിരുന്നു, ഇദ്ദേഹം മരിച്ചു. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് പാർലമെന്റേറിയനും ദെൻ സമാജ്വാദി പാർട്ടിയുടെ ഒരു ഫൗണ്ടിങ് മെമ്പറും കൂടിയായിരുന്നു ഇദ്ദേഹം. എന്താണ്? സമാജ്വാദി പാർട്ടിയുടെ ഫൗണ്ടിങ് മെമ്പർ കൂടിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഷഫീഖർ റഹ്മാൻ ബർക്ക്. ഇദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. ഓക്കെ, ഇനി ഇദ്ദേഹത്തെ കുറിച്ച് അഡീഷണൽ ആയിട്ട് ഒരു ഒന്ന് രണ്ട് പോയിന്റ് നോക്കിയിരിക്കുക. നമ്മുടെ ഈ 17-ാമത്തെ ലോക്സഭയിലെ മെമ്പർ ആയിരുന്നു, എം പി ആയിരുന്നു. ദെൻ യു പിയിലുള്ള യു പി 2019-24 ഈ ഒരു ടേമാണ്. യു പിയിലുള്ള ഏതാണ്? സമ്പാൽ കോൺസ്റ്റിറ്റ്യൂവൻസിൽ നിന്നുമാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്. ഇതൊരു അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്. ഇതെന്ന് പറയുന്ന ഒരു പാർലമെന്റേറിയൻ ആണ്, ഒരു എം പി, ലോക്സഭ എം പി ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇദ്ദേഹത്തിന്റെ പേരും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ്, ഒരു എക്സൈസിനെ പറ്റിയാണ് പറയുന്നത്. സമുദ്ര ലക്ഷ്മണ 2024. ഓക്കെ, സമുദ്ര ലക്ഷ്മണ 2024 ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു നേവൽ എക്സൈസ് ആണ്. നേവലാണ്. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ളൊരു നേവൽ എക്സൈസ് ആണ് സമുദ്ര ലക്ഷ്മണ എന്ന് പറയുന്ന എക്സൈസ്. അപ്പം നമ്മുടെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇത്തരമുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുണ്ട്. ഇന്നൊരു എക്സൈസ് വന്നിട്ട് ഏത് കൺട്രീസ് തമ്മിലാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. സപ്പോസ് ഇനി ഇത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു നേവൽ എക്സൈസ് ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്. ഇതിന്റെ റീസെന്റ് എഡിഷൻ ഇപ്പം നടന്നത് വിശാഖപട്ടണത്താണ്. എവിടെയാണ്? വിശാഖപട്ടണത്താണ്. സപ്പോസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും ഈ ഒരു സാധനത്തിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്, എങ്കിലും സപ്പോസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് വിശാഖപട്ടണത്താണ് പ്രാവശ്യം ഇതിൻ്റെ തേർഡ് എഡിഷൻ നടത്തിയത്, ഇന്ത്യൻ നേവിയും റോയൽ മലേഷ്യൻ നേവിയും. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു ബുക്ക് പ്രൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് റോമെയ്ൻ റോളൻ ബുക്ക് പ്രൈസ് 2024. ഈ ഒരു പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഏത് വർക്കിനാണ്? സ്റ്റാലിനർ ദിവാൻ. ഈ സ്റ്റാലിനർ ദിവാൻ എന്ന് പറയുന്നത് ഒരു ബംഗാളി ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ, ഏതിന്റെ ബംഗാളി ട്രാൻസ്ലേഷൻ ആണ്? ഫ്രഞ്ച് നോവലായിട്ടുള്ള ലീ ഡിവാൻഡെ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് നോവലുണ്ട്. ഈ ഫ്രഞ്ച് നോവൽ എഴുതിയത് ആരാണ്? ജീൻ ഡാനിയൽ ബെൽറ്റാസാറ്റ്. ഈ ഒരു ഫ്രഞ്ച് നോവൽ എഴുതിയത് ഇദ്ദേഹമാണ്. ഈ ഒരു ഫ്രഞ്ച് നോവലിന്റെ ബംഗാളി ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള സ്റ്റാലിനർ ദിവാൻ ആണ് ഈ പ്രാവശ്യത്തെ റോമെയ്ൻ റോളൻ ബുക്ക് പ്രൈസ് 2024 കിട്ടിയിരിക്കുന്നത്. അതാരാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ നടത്തിയത്? പാർക്കാണ് അത് കിട്ടിയത്. പങ്കജ് കുമാർ ചാറ്റർജിക്കാണ് ഇത് കിട്ടിയത്. ഓക്കെ, ഇനി ഈ ഒരു ബുക്ക് പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു ബുക്ക് പ്രൈസ് ആണ്. ആരാണ്? ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ, IFI ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രാങ്കൈസ് ഇൻ ഇന്ത്യ. ഇത് ഒരു ഫ്രഞ്ച് ടേമാണ്. അതായത് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യയാണ് ഇത് കൊടുക്കുന്നത്. ആനുവലി കൊടുക്കുന്നുണ്ട്. എങ്ങനെ? അബിജൈ ട്രസ്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് പ്രൈസ് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഫ്രഞ്ച് നോവലിൻ്റെ ഇതിൻ്റെ ഒറിജിനൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്
2013 എന്നാണ്, 2013 ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഇതാണ്. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ ഈ ബുക്ക് ആരാണ് കൊണ്ട് ആരുടെയാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രഞ്ച് നോവലിൻ്റെ പേര്, അതിൻ്റെ ഓദർ, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ബംഗാളി ട്രാൻസ്ലേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തത് ആരാണ്? ന്യൂ ഭാരത് സാഹിത്യ കത്തർ ഇൻ 2023 ആണ് പബ്ലിഷ് ചെയ്തത്. ഇത് ജസ്റ്റ് നിങ്ങളുടെ അഡീഷണൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് മാത്രമുള്ള രണ്ട് പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അപ്പോയിൻമെന്റിനെ കുറിച്ചാണ്. പുതിയതായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ്. ആരാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തു? പുതിയ ചെയർമാനെയും അതേപോലെ തന്നെ മെമ്പേഴ്സിനെയും എന്തിലോട്ട്? ലോക്പാലിലോട്ട്. ഓക്കെ, ലോക്പാലിൻ്റെ പുതിയ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്തു പ്രസിഡന്റ്. അപ്പം അങ്ങനെ വന്നിട്ടുള്ള പുതിയ ചെയർമാൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചിരിക്കുക, ജസ്റ്റിസ് AM ഖാൻവിൽക്കാർ എന്നാണ്. ജസ്റ്റിസ് AM ഖാൻവിൽക്കാർ ഇദ്ദേഹമാണ് ലോക്പാലിൻ്റെ പുതിയ ചെയർമാൻ. അപ്പം നമ്മൾ ഈ ഒരു ഇത് വായിക്കുമ്പോൾ തന്നെ വേറൊരു പോയിന്റോട് കിട്ടി, ഇതിലെ മെമ്പേഴ്സിനെയും ചെയർ ലോക്പാലിലെ മെമ്പേഴ്സിനെയും ചെയർമാനും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ്. ഈ ഒരു അഡീഷണൽ പോയിന്റും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. പൊതുവെ നമ്മൾ എക്സാമിന് കണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു ഇതാണ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ്. അപ്പം ഈ ഒരു വീക്കിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ഡേ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്, March 3. ഏതാണ്? March 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ. March 3 അപ്പം എന്താണ്? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ തീം ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ 2024 തീം എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഓക്കെ, അപ്പം March 3 ഈ ഒരു വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്ന് പറയുന്നത്. ഇതിൻ്റെ തീം എന്താണ്? കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഡേയും ഡേ എന്നാ നോക്കുക, ഇതിൻ്റെ തീം എന്താ നോക്കുക. ഇത് മാത്രമേ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു March 1-7 വരെയുള്ള ഒരു 1 എക്സാമിന്, ഡിഗ്രി പ്രിലിംസ് ആൻഡ് കേസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി വരുന്ന വീഡിയോസും കാര്യങ്ങളും നമുക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു, നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.